മഴക്കാലം എത്തുന്നതോടെ പല വർണ്ണത്തിലുള്ള കുടകൾ തേടി അലയുന്നവരാണ് നമ്മളിൽ പലരും. നാം വാങ്ങുന്ന ഓരോ കുടയും വിധിയെ തോൽപ്പിക്കാൻ അധ്വാനിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായാലോ? അംഗപരിമിതരുടെ കൂട്ടായ്മയായ ഫ്ലൈ അംഗങ്ങൾ നിർമ്മിക്കുന്ന കുടകൾ വാങ്ങുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. അംഗപരിമിതരാണ്, എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരാറില്ല ഫ്ളൈയിലെ ഈ അംഗങ്ങൾക്ക്. ഇവരെല്ലാവരും അധ്വാനിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റുള്ളവരുടെ സ്നേഹത്തണലിൽ കഴിയുമ്പോഴും സ്വയം പര്യാപ്തരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ. അതിനവർക്ക് കൈത്താങ്ങാകുന്നത് അംഗപരിമിതരുടെ കൂട്ടായ്മയായ ഫ്ളൈ തന്നെ. ഇവർ നിർമ്മിക്കുന്ന കുടകൾക്കും ഹാൻഡ് വാഷുകൾക്കും മറ്റുൽപ്പന്നങ്ങൾക്കും നൽകാനുള്ളത് സ്നേഹത്തിന്റെ സന്ദേശം മാത്രം. ചെറുതെങ്കിലും ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടണ്ടല്ലോ എന്ന ആത്മവിശ്വാസം ഈ അംഗങ്ങൾക്കിടയിൽ പരത്തുന്നുണ്ട്. ആകർഷകമായ കുട്ടിക്കുടകൾ മുതൽ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമാകുന്നതും ഇവിടെ നിർമ്മിക്കുന്നു. വീടുകളിൽ വച്ച് നിർമ്മിക്കുന്ന ഈ കുടകൾ അവിടെ വച്ച് തന്നെ വിൽപ്പന നടത്തുവാനുള്ള സ്വാതന്ത്ര്യവും ഫ്ളൈ നൽകുന്നുണ്ട്. കൂടാതെ പയ്യന്നൂര് കോറം റോഡിലുള്ള ഓഫീസ് വഴിയും വിൽപ്പന നടത്തുന്നു. ഓഫീസ് തുടങ്ങിയിട്ട് ഒരു വർഷമായിരുന്നു. അത്ര വരെ ഒരാളെ വീട്ടിൽ ഈ സാധനം മെറ്റീരിയൽ എത്തിച്ചിട്ട് കൊടുക്കാറാണ്. ഇപ്പോൾ ഓഫീസ് തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് തന്നെ കോഴിക്കോടുന്ന് എൻ്റെ മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സീല് ചെയ്തിട്ട് ഒരാളെ വീട്ടിൽ ഈ കുട എത്തിക്കാറ്. ഇപ്പോൾ ഏകദേശം 25 ആളോളം കുട തുന്നുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് 60 അല്ലെങ്കിൽ 100 എത്രയോ ഉണ്ടോ വെച്ചാൽ അത് കൊണ്ടുകൊടുത്ത ശേഷം ആ ആൾക്കാർ അവരെ പരിസരത്തിലെ ആവശ്യക്കാർക്ക് ഈ കുട വിറ്റതിന് ശേഷം ബാക്കിയിലെ കുട ഓഫീസിലെത്തിക്കും. അതെല്ലാ ഞായറാഴ്ചയും അവർ വിറ്റതിന് ശേഷം ബാക്കിയിടെ എത്തിക്കും. ഇവിടെ വരുന്ന മിച്ചം വരുന്ന കുടകൾ നമ്മുടെ പ്രവർത്തകരായ കുറേ ആൾക്കാരുണ്ട്. അവർ സ്കൂൾ മാഷന്മാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, പിന്നെ പല പല ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ അവരൊക്കെ അവരെ ഓഫീസിലെ ഓർഡർ പിടിച്ച് അങ്ങനെയാണ് കുട വിൽപ്പന നടത്തുന്നത്. പിന്നെ നമ്മുടെ കൂടെയിലെ 25 പേര് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. തീരെ കൈക്കൊന്നും വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ ഉണ്ടാക്കിയ കുട വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കും. അവർക്ക് വിൽക്കുന്നൊരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെ വീടുകളിലെത്തിക്കും. അനേകം സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഫ്ളൈയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കോവിഡ് ലോക്ഡൌൺ കാലത്തെ വിപണി ഡിമാൻഡ് ഇത്തവണ ഉണ്ടാകില്ലെന്നറിയാമെങ്കിലും പ്രതീക്ഷയിൽ തന്നെയാണ് ഫ്ളൈയിലെ പ്രവർത്തകർ. കോവിഡ് കാലത്ത് മറ്റു കടകളൊന്നും തുറക്കാതിരുന്ന സമയത്ത് ഫ്ളൈയിലെ കുടകൾക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. ഇവരുടെ വീടുകൾ തേടി ആളുകൾ എത്തുമായിരുന്നു. ഇത്തവണയും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ ഓരോരുത്തരുമുള്ളത്. സൂചിയും നൂലുമായി ഈ കുടയ്ക്കൊപ്പം തങ്ങളുടെ ജീവിതം തന്നെ തുന്നിയെടുക്കുകയാണ് ഫ്ളൈയിലെ മെമ്പർമാർ. സുമനസ്സുകൾ ഇവരുടെ ഈ അധ്വാനത്തിന്റെ വിഹിതം വാങ്ങി സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി വർഷ കെ എൻ.